കളമൊരുങ്ങുന്നു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാനില്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. അവസാന നിമിഷം ദേശീയ നേതൃത്വം മത്സരിക്കാൻ ആവശ്യപ്പെടുമോ എന്ന് ഭയമുണ്ടെന്നും അൽഫോൺസ് കണ്ണന്താനം ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ മാത്രം ബി ജെ പിക്ക് സാധ്യതയുള്ളപ്പോൾ മത്സരിച്ച് തോൽക്കാനില്ല എന്നാണ് കണ്ണന്താനം പറയുന്നത്. മണിപ്പൂർ കലാപമുയർത്തിയുള്ള പ്രതിപക്ഷ വിമർശനം കേരളത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയായേക്കാമെന്നും കണ്ണന്താനം പറയുന്നു. എനിക്ക് മത്സരിക്കാൻ ഒട്ടും താല്പര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് താല്പര്യമില്ലായിരുന്നു കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷൻ. പക്ഷേ അവസാന നിമിഷം എനിക്ക് പ്രൈം മിനിസ്റ്റർ കോൾ വന്നു, അൽഫോൺസ് യു ഷാൾ കണ്ടസ്റ്റ്, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നോ പറയാൻ പറ്റുമല്ലോ. ഇപ്രാവശ്യം എനിക്ക് അത് താല്പര്യമില്ല, ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാന നിമിഷം ഇങ്ങനെ ഒരു വിളി വരുമോയെന്ന് വലിയ ഭയമുണ്ട്. റബ്ബർ വില, മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കാൻ താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ബി ജെ പി നേതൃത്വം പരിഗണിക്കാത്തതിൽ അൽഫോൺസ് കണ്ണന്താനം കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് ഇത്തവണ പ്രാക്ടിക്കലായി ചിന്തിക്കാനാണ് തീരുമാനം. പ്രാക്ടിക്കലായിട്ട് നോക്കണമല്ലോ. ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ ജയിക്കാനൊരു പ്രതീക്ഷ ഉണ്ടാകണമല്ലോ, അല്ലേ? അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇലക്ഷൻ നിന്നാൽ വല്ല കാര്യമുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. നമ്മൾ തോറ്റിട്ട് നമ്മൾ എന്താ തെളിയിക്കാൻ ശ്രമിക്കുന്നത്, അതെനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഐ എ എസ് രാജിവെച്ച് 32-ാമത്തെ ദിവസം സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ച ആളാണ്. അത് ലെഫ്റ്റനൻ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, എങ്കിൽ തന്നെ ഞാൻ ജയിച്ച ആളാണ്. നിന്ന് തോക്കുക എന്നുള്ള പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മണിപ്പൂർ കലാപം ഉയർത്തിക്കാട്ടിയുള്ള ഇടതിന്റെയും കോൺഗ്രസിന്റെയും പ്രചാരണം ചിലപ്പോൾ കേരളത്തിൽ തിരിച്ചടിയാകുമെന്നും കണ്ണന്താനം പറഞ്ഞു. മണിപ്പൂരിലെ ഇംഫാലിലെ ആർച്ച് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നു, ഇതൊരു വർഗീയ കലാപമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയാൽ തന്നെയും അതിന് വിപരീതമായിട്ട് സംസാരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ രീതി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറെ ആൾക്കാരൊക്കെ അങ്ങ് വിശ്വസിച്ചു പോകും. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി മത്സരിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പ്രധാനമന്ത്രിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിക്കാം. അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്ന് വന്നു, അദ്ദേഹം ഇപ്പോൾ അത് യു പിയിൽ പോയി തെളിയിച്ചു. അതെങ്ങനെ പ്രധാനമന്ത്രിക്ക് ഓടി നടന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതിൻ്റെ ആവശ്യം എന്താ? കഴിഞ്ഞ തവണ മോദി മന്ത്രിസഭയിൽ ടൂറിസം മന്ത്രിയായിരിക്കെ താല്പര്യമില്ലെന്നറിയിച്ചിട്ടും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് കണ്ണന്താനം എറണാകുളത്ത് നിന്നും സ്ഥാനാർത്ഥിയായത്. 2014 തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയിരുന്നെങ്കിലും കണ്ണന്താനത്തിന് കെട്ടിവെച്ച കാശ് നഷ്ടമായിരുന്നു. വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.